ടോക്ക് ടൈമിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഷൂട്ട് ആൻഡ് ഷോയിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായി മാറിയ ഒരു സംഭവമാണ് ഒരു ലോക്ക്ഡൌൺ അപാരത എന്ന പ്രീമിയർ പത്മിനി സീരീസ്. അപ്പോൾ അതിൻ്റെ ഡിറക്ടർ ആൻഡ് ക്യാമറാമാൻ ഇവർ രണ്ടുപേരാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡിറക്ടർ അനൂപ് ബാഹുലയൻ ആൻഡ് ക്യാമറ കൺട്രോൾ ബൈ ജിത്തു. വെൽക്കം ടു നമ്മുടെ ഷൂട്ട് ആൻഡ് ഷോ. താങ്ക് യു. സോ ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാം, ഡിറക്ടറിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയതും ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്? ഇത് ആക്ച്വലി ട്രിവാൻഡ്രത്താണ് എല്ലാവരും ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് നടന്നത്. അപ്പോൾ ഈ എല്ലാവരും ഈ ലൊക്കേഷനിൽ തന്നെ ഉള്ള ആൾക്കാരാണ്. ട്രിവാൻഡ്രം, അതായത് വെഞ്ഞാറം മോഡ് പരിസര ഭാഗത്താണ് എല്ലാവരുടെയും താമസം. ഞാൻ കൊച്ചിയിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ കുടുംബ വീട്ടിലായ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കണ്ടിന്യൂസ് സീരീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പ്രീമിയർ പത്മിനിക്ക് 3 എപ്പിസോഡുകൾ അതിന് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം ക്യാൻസലായി, നമ്മളെല്ലാവരും ചുമ്മാ ഇരുന്ന സമയത്താണ് ഈ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. ലോക്ക്ഡൗൺ ഇല്ല, എന്തെങ്കിലും ലോക്ക്ഡൗൺ സമയത്തുള്ള ഏറ്റവും വലിയ വിഷയമാണല്ലോ നമ്മുടെ ഈ കൊറോണ കോവിഡ് സംഭവങ്ങളെല്ലാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഒരു പേടിയായിരുന്നു കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിനെ. ഇപ്പോഴും നമുക്ക് പേടിയാണ്, എന്നിരുന്നാലും ആ സമയത്ത് ആരും പുറത്തിറങ്ങില്ല. പിന്നെ അത് കോമഡിയായി മാറി കുറേ കാര്യങ്ങളൊക്കെ. പുറത്തിറങ്ങുക അല്ലെങ്കിൽ മാസ്ക് ധരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കോമഡി രീതിയിലോട്ട് ആൾക്കാരത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വാട്സപ്പിൽ തന്നെ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളെല്ലാം ഫോർവേഡായിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത്. ഒരു ദിവസം നമ്മൾ 3 എപ്പിസോഡ് 4 എപ്പിസോഡ് വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരുപാട് എപ്പിസോഡ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുമില്ല. അതിൽ നല്ല അതെ അതെ നല്ല എപ്പിസോഡ്സ് ആണ് നമ്മളത് കിട്ടുക. ആ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഒരു 3 എപ്പിസോഡോളം നമ്മൾ പിന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മളത് എപ്പിസോഡ് ഇട്ടിട്ടില്ല. അത് കണ്ടന്റിൻ്റെ കുറവും നല്ല റിപ്പീറ്റ് വരുമെന്ന് പേടിച്ചിട്ടാണ് അത് ഇടാത്തത്. ആദ്യത്തെ 2-3 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് റീച്ചായി, ഒരുപാട് ചാനൽസിൽ നിന്നൊക്കെ ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിലായി ഇത് ഏറ്റിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ചാനലിൻ്റെ ആദ്യത്തെ സംഭവമാണ് നമ്മളിങ്ങനെ വൈറൽ സെഗ്മെൻറ്റിലോട്ട് വന്നത്. അതുവരെ ആൾക്കാർ കണ്ട് അഭിപ്രായം പറയുന്നതല്ലാതെ ഇതൊരു എല്ലാ ആൾക്കാരുംലോട്ടുള്ള റീച്ച് വന്നിട്ടില്ലായിരുന്നു. ശരിക്കും ഒരു സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അല്ലേ? എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് ഇപ്പോൾ നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു, എല്ലാവരും സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം. ഇനി അടുത്ത് ഞാൻ ജിത്തുവിലേക്ക് വരികയാണെങ്കിൽ, ശരിക്കും നമ്മുടെ ഈ ഒരു സീരീസിൽ നമ്മൾ ഏതൊരു എപ്പിസോഡ് എടുത്താലും അതിൻ്റെ ഫ്രെയിംസ് ഒക്കെ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഗുഡ്. ശരിക്കും ഒരു മൂവിയുടെ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ ഫ്രെയിംസും എഡിറ്റും ഈക്വലായിട്ട് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ? ആക്ച്വലി ഞങ്ങൾ അങ്ങനെ തന്നെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ അനുപട്ടനായാലും ഞാനായാലും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, കോമഡി പറയാൻ അറിയാം. ഞങ്ങളെ സംബന്ധിച്ച് അത് നന്നായിട്ട് മേക്ക് ചെയ്ത് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും അതിൽ ഏത് എപ്പിസോഡ് ചെയ്താലും ഞങ്ങൾ സിനിമാറ്റിക്കായിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മിക്കവാറുള്ള എല്ലാ എപ്പിസോഡും അല്ല, ചില എപ്പിസോഡ്സ് എല്ലാം സിനിമ പോലെ തന്നെയാണ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ടും അങ്ങനെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ചതിൽ എല്ലാവരും. ശരിക്കും നമ്മൾ പ്രേക്ഷകരെ ഒരു പക്ഷേ കാണുമ്പോൾ നമ്മൾ കാണുന്ന ആർട്ടിസ്റ്റുകളെയാണ് നമ്മളത് എൻജോയ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ബാക്കിൽ ശരിക്കും ഒരു മെയിൻ തൂണായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് ഈ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീം എഫേർട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഈ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിനൊരു വിജയം ലഭിച്ചു, അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ അപാരത കഴിഞ്ഞിട്ട് അൺലോക്ക് അപാരത എടുത്തു. അൺലോക്ക് അപാരത അത്യാവശ്യം നല്ല രീതിയിൽ, അതിൻ്റെ ക്രിക്കറ്റിൻ്റെ എപ്പിസോഡൊക്കെ ഉണ്ട്. ആ ക്രിക്കറ്റിൻ്റെ എപ്പിസോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ കന്നഡയിലൊക്കെ അത് മൊഴിമാറ്റം ചെയ്തിട്ട് അവിടെയും അത് വൈറലായിട്ടുണ്ടായിരുന്നു. കന്നഡ നമ്മളെ ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് അവർ കന്നഡയിലോട്ട് ഡബ് ചെയ്തു. അങ്ങനെ അതും അത്യാവശ്യം നല്ല റീച്ച്. പിന്നെ കുറേ കന്നഡ ഫിലിം ആക്ടേഴ്സ് അല്ലെ തെലുങ്കിലെ ഫിലിം ആക്ടേഴ്സ് എല്ലാം അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ ഈ എപ്പിസോഡ്സ് കംപ്ലീറ്റ്ലി ഇട്ടിട്ടുണ്ട്. അതായത് അൺലോക്ക് അപാരതയുടെ പിന്നെ അത് കഴിഞ്ഞിട്ട് സുനിയുടെ മോൻ എന്ന് പറയുന്നൊരു സീരീസ് കഴിഞ്ഞ് 4 എപ്പിസോഡ് അത് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാടൻ തമ്പി
അതുപോലെ നമ്മൾ അസീസക്കടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തെ നോർമലി നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് കോമഡി റോൾസിലാണല്ലോ. അപ്പോൾ ഇതുപോലെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് അനുപേട്ടൻ ഒരുപാട് നിർബന്ധിച്ചു, അപ്പോൾ പുള്ളിക്ക് ഫ്രണ്ട്സുമായിട്ട് നിന്ന് ക്യാരക്ടർ ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് കാണാൻ കഴിഞ്ഞത്? ഇപ്പോൾ അദ്ദേഹത്തെ പോലൊരു ആക്ടറിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു റോൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്? അസീസ് ഏട്ടൻ ആക്ച്വലി ഒരു കൊമേഡിയൻ അല്ല. അസീസ് ഏട്ടൻ ഹ്യൂമർ പറയുന്നുണ്ടെങ്കിലും അസീസ് ഏട്ടൻ്റെ ഒരു സിദ്ധിക്ക് അല്ലെങ്കിൽ ഒരു നെടുപ്പണി വേണു, ആ ഒരു ലെവലിലോട്ട് സുരാജ് ഏട്ടൻ ആ ഒരു ലെവലിലോട്ട് പോകാനുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ചുമ്മാ ഇങ്ങനെ, കാരണം നമ്മൾ ഈ പ്രീമിയർ പത്മിനി ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, മണി മാത്രമല്ലല്ലോ. ഇതിൽ ആൾക്കാർ കാണുക, അവരുടെ ക്യാരക്ടർ ഇവർക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ വേണ്ടേ. അപ്പോൾ അസീസ് ഏട്ടന് നമ്മൾ ഏത് ക്യാരക്ടർ കൊടുത്താലും അസീസ് ഏട്ടന് ഇഷ്ടമാണ്. പിന്നെ കൂടുതലും നമ്മൾ ഈ കോമഡി കുറച്ചിട്ട് ക്യാരക്ടേഴ്സിലോട്ട് ക്യാരക്ടർ റോൾ ആക്കിയപ്പോൾ ചെറിയ പുള്ളിക്ക് ചെറിയൊരു വിഷമം വന്നതാണ്. പക്ഷെ എന്തായാലും അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ലൊരു നടനാന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലായി. ആൻഡ് അഗെയിൻ ജിത്തുവിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫ്രെയിംസൊക്കെ ഇപ്പോൾ കഥ എല്ലാം പറഞ്ഞ് ഡിസ്കസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രെയിമൊക്കെ നേരത്തെ മനസ്സിലിങ്ങനെ കണ്ടിട്ടാണോ? കുറേ ഒക്കെ ഞങ്ങൾ ആക്ച്വലി ഒരു കഥ സെറ്റാകുമ്പോൾ തന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇപ്പോൾ എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ കുറേ എടുത്ത് റെഫറൻസസ് ഉണ്ട്, ഒരുപാട് കണ്ട് പരിചയിച്ച കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ റെഫറൻസ് ഉണ്ടാവും. അതെല്ലാം ഞങ്ങൾ ആദ്യമേ എവിടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ ആദ്യം നോക്കും, ഇതിൽ ഏത് ഷോ ഏത് സീനിൽ ഇതെല്ലാം കൊണ്ടുവരാൻ പറ്റുമെന്ന് അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലും. പിന്നെ സ്പോട്ടിൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഐഡിയാസിൽ കുറേ ഷോർട്സ് കുറേ എടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റ് ഓഫേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ അതിനെ കുറിച്ച് ആ ഒരു പുതിയ സന്തോഷം. ഫിലിമിലൊക്കെ ഒന്ന് രണ്ട് ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് കോവിഡ് ആയതുകൊണ്ട് ഒന്നും മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല, ഉടനെ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ തന്നെ സിനിമയുടെ കാര്യങ്ങൾ മൂവി അത് നോബിച്ചേട്ടൻ പറഞ്ഞ് നമ്മൾ അറിഞ്ഞായിരുന്നു. ഇങ്ങനെ ഇവരുടെ ഈ ഒരു ടീമിൻ്റെ തന്നെ സിനിമ അതിൻ്റെ ഉള്ള പണിപ്പുരയിലാണ് അല്ലേ? ഇപ്പോൾ പ്രീമിയർ പത്മിനി ടീമിൻ്റെ ഫിലിം ആയിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി. അപ്പോൾ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ വിമൺ ടോക്ക് ടൈമിലെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. എല്ലാവരും വിമൺ ടോക്ക് ടൈം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയർ പത്മിനിയിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കാണുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. തീർച്ചയായിട്ടും. ജിത്തു, വിമൻ ടാക് ടൈം ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇവരോട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തതിൽ. പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ള എപ്പിസോഡ്സും നിങ്ങളെല്ലാവരും കാണുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, ഞങ്ങളത് തിരുത്താൻ മാക്സിമം ശ്രമിക്കും. ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനലും കൂടെ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. നമ്മളും വളരെ ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഒരുപാട് പുതിയ പുതിയ കോൺസെപ്റ്റും ഇതൊക്കെ കാണുന്നതിനായി. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഷൂട്ടിൻ്റെ ഇടയിലാണ് ഇവർ രണ്ടുപേരും ഇവിടെ എത്തിയത്, അതിന് പ്രത്യേകം ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.